എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഈ റിസ്ക് പിടിച്ച ഏർപ്പാടിന് ഐ ജി കൂട്ടു നിൽക്കില്ലെന്ന്. ആ രണ്ടു പ്രതികളിൽ ഒരാളെയെങ്കിലും തൽക്കാലം ജയിലിൽ നിന്ന് പുറത്തിറക്കുക. അത് വിനീത അറിഞ്ഞാൽ ഉറപ്പായും അയാളെ തേടി വിനീത എത്തുമായിരുന്നു. നമുക്ക് ഫോളോ ചെയ്ത് അവളെ പിടികൂടാമായിരുന്നു. ശരിയാണ്, തന്റെ പ്ലാൻ സക്സസ് ആവുമായിരുന്നു. പക്ഷേ ഉന്നതങ്ങളിൽ നിന്ന് അനുവാദമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ തന്റെ പ്ലാൻ? മറ്റൊരു വഴി കൂടി മനസ്സിലുണ്ട്, പക്ഷേ റിസ്ക് ഇത്തിരി കൂടുതലാ. അതെന്താ പറയാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ഈ പറയുന്ന രണ്ടു പ്രതികളുമുള്ള ജയിലിൽ സാബറിന്റെ പരിചയക്കാരായ മേലുദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടോ? വിശ്വസ്തരായിരിക്കണം. ഉണ്ട്, ഒരു മുഹമ്മദ് അലി ഉണ്ട്, എന്റെ അടുത്ത ബന്ധുവാണ് അയാൾ, സുഹൃത്തു. എന്താ ദീപ്തി? എനിക്ക് അയാളെ ഒന്ന് കാണണം. സാബർ അയാളുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണം. അതിനെന്താ? എപ്പോ വേണമെന്ന് ദീപ്തി പറഞ്ഞാ മതി. പെട്ടെന്ന് തന്നെ വേണം, എത്രയും പെട്ടെന്ന്. യദുവിന്റെ മരണം ഒരു അപകട മരണമാണെന്ന് സ്ഥിരീകരിച്ചതാണ്. സ്വന്തം ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ വീണു മരിച്ചു. അതായിരുന്നു പോലീസ് നിഗമനം. അന്ന് നിങ്ങളാരും പരാതിപ്പെട്ടിരുന്നില്ല. ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ പരാതിപ്പെടുന്നു. ഒരു വർഷം ആകാറായിരിക്കുന്നു അദ്ദേഹം മരിച്ചിട്ട്. ഇപ്പോ പരാതി നൽകാൻ എന്താ കാരണം? എന്റെ ഹസ്ബൻഡിന്റെ മരണം ഒരു അപകട മരണമാണെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ വിശ്വാസം. പിന്നെന്തിനാ വീണ്ടും അന്വേഷണം നടത്തുന്നത്? അത് തികച്ചും വ്യക്തിപരമായ പ്രശ്നമാണ് സാർ. ഞാനും ഈ യദുവും ചില സ്ഥാപനങ്ങളിൽ പാർട്ട്ണർമാരായിരുന്നു. അവന്റെ മരണത്തിന് പിന്നിൽ ഞാനാണെന്നുള്ള സംശയം അവന്റെ വീട്ടുകാർക്കുണ്ട്. ഇടയ്ക്കിടെ അവരിവളോട് അക്കാര്യം പറയാറുമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുമോ സാർ? എന്റെ മോളെ വിധവയാക്കാൻ മാത്രം ക്രൂരനാണോ സാർ ഞാൻ? അതിനു വേണ്ടിയാണ് സാർ ഞാനിപ്പോ ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയത്. എന്റെ ഭർത്താവിന്റെ മരണം അപകട മരണമാണോ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കണം. ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയേ തീരൂ സർ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം സർ. ഷുവർ, പെട്ടെന്ന് തന്നെ യദുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കും. മറ്റ് വിശദാംശങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കല്യാണം കഴിയുന്നതോടെ വീട്ടമ്മയായിട്ട് ഞാൻ അങ്ങ് ഒതുങ്ങി കഴിയും. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പഠിത്തം, ജോലി, അതൊക്കെ ഉപേക്ഷിച്ചു. ഇനി നിന്നില്ല എന്റെ പ്രതീക്ഷ. ഡിഗ്രി കഴിഞ്ഞ ഉടനെ നീ നല്ലൊരു കോഴ്സിന് ചേരണം. ഏയ്, വലിയ മോഹങ്ങളൊക്കെ ഞാനും അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല ചേച്ചി. അതെ, പഠിക്കാൻ കുറച്ച് കാശൊന്നും മതിയാവില്ല എന്ന് ചേച്ചിക്കറിയില്ലേ. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചറമ്മയുടെ മരണത്തോടെ
ഞാനതൊക്കെ പൂട്ടിക്കെട്ടി വെച്ചു. നീ തമാശ പറയല്ലേ, എങ്ങനെയെങ്കിലും പഠിത്തം തുടർന്നേ പറ്റൂ. എങ്ങനെ തുടരും? ചേച്ചിയുടെ കയ്യിൽ എന്നെ പഠിപ്പിക്കാനുള്ള കാശുണ്ടോ? തൽക്കാലം എന്തെങ്കിലും വഴി കാണാം. എന്റെ വിവാഹം കഴിഞ്ഞാ നിന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ ശാമായിട്ട് നോക്കിക്കോളും. പിന്നെ നോക്കും നോക്കും. നല്ല മനുഷ്യനാ ശ്യാമേട്ടൻ. ആയിക്കോട്ടെ, എങ്കിലും ഞാൻ ശ്യാമേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കോളേജിൽ പോക്ക് നിർത്തി. ഇക്കാര്യത്തിൽ ഇനി ചേച്ചി എന്നെ നിർബന്ധിക്കണ്ട. ഇനി സമയമുണ്ടല്ലോ, എന്തെങ്കിലും വഴി കാണാൻ. ഞാൻ നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ആ ചേച്ചി എത്തിയോ? ശ്യാമേട്ടൻ വന്നിരുന്നു ഇവിടെ. ചേച്ചിയോട് അന്വേഷണം പറയാൻ പറഞ്ഞു. സന്തോഷം. പക്ഷേ സന്തോഷമല്ലാത്തൊരു കാര്യം ഞാനിപ്പോ കേട്ടു, വീണ പഠിത്തം നിർത്തുകയാണെന്ന്. മറ്റു വഴികളൊന്നും ഇല്ലാത്തോണ്ടല്ലേ ചേച്ചി? ആര് പറഞ്ഞു വഴിയൊന്നുമില്ലാന്ന്? ഇഷ്ടംപോലെ വഴികൾ തുറന്നെടുക്കുകയല്ലേ. നിന്നെ ഞാൻ പഠിപ്പിക്കും. അതിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കും. ഡിഗ്രി കഴിഞ്ഞ് വേറൊരു നല്ല കോഴ്സിന് നീ ചേരണം. കാശിന്റെ കാര്യം നീ ഇനി ആലോചിക്കേ വേണ്ട. അതൊന്നും വേണ്ട. ചേച്ചിയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞില്ലേ, അത് തന്നെ നിങ്ങൾക്കൊരു വലിയ ബാധ്യതയാ. അതിന്റെ കൂടെ ഇതും. ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ ജോലി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ജോലി ചെയ്യേണ്ട സമയത്ത് ഞാൻ തന്നെ നിന്നെ പറഞ്ഞു വിട്ടോളാം, പക്ഷെ അതിപ്പോ വേണ്ട. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ജോലി ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായോ? പഠിക്കാൻ നിനക്ക് എത്ര കാശ് വേണമെന്ന് നീ പറഞ്ഞാ മതി, ഞാനോ സൂരജേട്ടനോ തരും. പഠിച്ച് നല്ലൊരു ജോലി നേടണം. അന്ന് ഡി ജി പി ഓഫീസിലെ സ്വീകരണത്തിന് പറഞ്ഞതുപോലെ നിന്റെ സ്വപ്നം നടക്കണം. അതിനു വേണ്ടി പരിശ്രമിക്കണം. നിന്റെ കൂടെ ഞാനുണ്ടാവും. അപ്പോ നീ നിന്റെ തീരുമാനം മാറ്റിയല്ലോ അല്ലേ? കല്യാണം, വിദ്യാഭ്യാസം, ഇവരുടെ കാര്യം നോക്കാനേ കാണും. സൂരജണ്ണൻ ദീപ്തിയും കൂടെ സമ്പാദിക്കുന്നതൊക്കെ വിളഞ്ഞ വിത്തൾ തന്നെ. അങ്ങനെ ആ കാര്യവും നടന്നു. ഇനി റിസോർട്ടിന്റെ പരിസരത്ത് പോലും പോണ്ട. ബേക്കറിയും ശ്രദ്ധിക്കാം. എഗ്രിമെന്റ് എഴുതിയോ? എഴുതി. ആ കമ്പനിയുമായി 20 വർഷത്തെ കരാറാണ് ഉണ്ടാക്കിയത്. ആ കരാർ അടിസ്ഥാനത്തിൽ 20 വർഷം റിസോർട്ട് അവര് നടത്തും. എഗ്രിമെന്റ് എഴുതിയോ? എനിക്ക് വലിയൊരു തുക അഡ്വാൻസ് തന്നു. മാസ വാടക എല്ലാം 1-ാം തീയതിയും കിട്ടും. അതും വലിയൊരു തുക വരും. ലോണൊക്കെ സുഖമായിട്ട് ക്ലോസ് ചെയ്യാം. തനിക്ക് എന്താടോ പറ്റിയെ? എന്തോ ആ റിസോർട്ട് നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോ ഒരു വിഷമം. ഇവൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ. ഇവൻ മാത്രമല്ലല്ലോ, എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടില്ലേ? അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ അമ്മേ. സൂരജേട്ടന്റെ പേരിൽ തന്നെയല്ലേ അതുള്ളത്? അവർക്ക് ലീസിന് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. എന്നാലും അമ്മ വിഷമിക്കാതെ, നമുക്ക് ബേക്കറിയൊക്കെ ഒന്ന് ഉഷാറാക്കാം. അതിനകത്ത് എണ്ണയിലും കരിയിലും പുകയിലും നിൽക്കുന്നതിന്റെ സന്തോഷം എനിക്ക് റിസോർട്ടിൽ കിട്ടുന്നില്ലമ്മേ. ഏതായാലും ശ്രുതിക്ക് ഭാഗ്യമുണ്ട്. കാശ് കൈ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ വിവാഹം ഗംഭീരമായിട്ട് നടത്താം. കുറച്ച് കൂടുതൽ സ്വർണമൊക്കെ കൊടുക്കാം. വീണയുടെ പഠിത്തവും തുടരണം. ഈ വർഷം കഴിഞ്ഞ ഏതെങ്കിലും ഒരു നല്ല കോഴ്സിന് അവളെ ചേർക്കണം.
ഭാഗ്യമുള്ള കുട്ടികളാ അവര്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു പുണ്യകർമ്മമാണോ? ഇതിനുള്ള ഫലം നമുക്ക് കിട്ടും. ഒരെണ്ണത്തിന്റെ വിവാഹം, ഇളയതിന്റെ പഠിത്തം, ഈ കിട്ടുന്ന കാശ് മുഴുവനും ഈ പിള്ളേർക്ക് വേണ്ടി തീർക്കും. എന്തു പറയാന്? ഏത് സമയത്താണോ ഓ രണ്ടെണ്ണം കൂടെ ഇങ്ങോട്ട് കയറി വന്നത് കുടുംബം മുടിക്കാനായിട്ട്? അങ്ങനെ ആർക്കോ വേണ്ടി അവന്റെ കാശ് ദൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ കാശ് ആ പിള്ളേർക്ക് വേണ്ടി ചെലവാക്കിക്കരുത്. എങ്ങനെയെങ്കിലും തുണിക്കട സ്വന്താക്കണം. ആ കാശ് കൊണ്ട് തന്നെ ഞാൻ തുണിക്കട വാങ്ങിക്കും. എന്താണാവോ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത്? പി എസ് സി പരീക്ഷ എല്ലാം ഉണ്ടോ? നിന്നോട് സംസാരിക്കുന്നതിനേക്കാളും നല്ല ഇതാണെന്ന് തോന്നി. ഇങ്ങനെ ഇരുന്നല്ലേ ഇവിടെ വേര് മുളക്കി. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇങ്ങനെ ഇരുന്ന് സമയം കളയാതെ വല്ല ജോലി എടുക്കാനാ ഞാൻ ഈ പറയുന്നേ. സഹദേവന്റെ കട എടുക്കാനാ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയ. അതിന്റെ കഥ പാതി വഴിയിൽ തീർന്നു. നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പറ. എന്ത് ജോലി എടുക്കും? അല്ല പറഞ്ഞതാ. അല്ലാതെ ഇടക്കിടക്ക് വന്ന് ശല്യപ്പെടുത്തല്ല വേണ്ടത്. അതെ, സൂരജേട്ടൻ മറ്റേതോ കമ്പനിയുമായി അഗ്രിമെന്റ് ഉണ്ടാക്കി 20 വർഷത്തേക്ക് റിസോർട്ട് നടത്താൻ കൊടുത്തു. വലിയൊരു തുക സൂരജേട്ടന് കൈ വന്നിട്ടുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? അമ്മയോടും അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്നാണ് അഗ്രിമെന്റ് ഒപ്പിട്ടത്. ആ കാശ് മുഴുവൻ ശ്രുതിയുടെ വിവാഹത്തിനും വീണയുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ചെലവാക്കി കളയുന്നാ തോന്നുന്നത്. ഇതിപ്പോ സൂര്യചേട്ടന്റെ കാശല്ലേ, അതെങ്ങനെ ചെലവാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സൂര്യചേട്ടനല്ലേ? അങ്ങനെ ഉള്ള കാശൊക്കെ അവർക്ക് വേണ്ടി ചെലവാക്കി കളയുന്നല്ലേ അമ്മയ്ക്ക് വിഷമമുണ്ട്. അത് അമ്മയുടെ വർത്തമാനത്ത് നിന്ന് എനിക്ക് മനസ്സിലായി. അതെ, ആ കാശ് കൊണ്ട് സഹദേവന്റെ കട എടുത്തുതരാൻ നമുക്ക് അമ്മയോട് പോയി പറഞ്ഞാലോ. ഹേയ്, അമ്മ എടുത്തുതരാനൊന്നും പോകുന്നില്ല. നീ ചുമ്മാ വഴക്കേക്കാനും നീക്കണ്ട. നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. കിട്ടിയാ നമ്മള് മുതലാളിമാരായില്ലേ? നമുക്കൊരു വെലസണം സുരക്ഷട്ടാ. കാശ് അവർക്ക് വേണ്ടി ചെലവാക്കുന്നുള്ള പേടി കാരണേ അമ്മ ഇതിന് സമ്മതിക്കും. അവർക്ക് വേണ്ടി ചെലവാക്കുന്നേക്കാൾ ഭേദമല്ലേ നമുക്ക് തരുന്നത്. ദേ സുരക്ഷട്ടാ, ഇത് തക്ക സമയോ? ഈ സമയത്ത് ചോദിച്ചാ അമ്മ സമ്മതിക്കും. അമ്മ പറഞ്ഞ സൂര്യചേട്ടനും മറുത്തൊന്നും പറയാൻ പറ്റില്ലെന്ന് സുരേഷേട്ടൻ അറിയാലോ. അപ്പോ നടക്കുമായിരിക്കും അല്ലേ? എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ തലവരെ മാറി സുരേഷേട്ടാ. കഴിഞ്ഞ ഞായറാഴ്ച മുതല് എനിക്ക് നല്ല കാലമാണെന്നാ ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. ഓ, ഒരു കടയുടെ മുതലാളി ആകാനാണ് എന്റെ തലവര. കണ്ടോ? എന്നല്ലേ, ഇനി അധികം സമയം കളയണ്ട. ഇപ്പൊ തന്നെ അമ്മ ചെന്ന് കാണാം. വാ, നടക്ക് സുരേഷേട്ടാ, നടക്ക്. ആ റിസോർട്ട് ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ അവൻ അനുഭവിച്ച കഷ്ടപ്പാട് കൃഷ്ണേട്ടൻ മറന്നു. എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ആ കുഞ്ഞ് കടന്നുപോയത്. ശരിയാടോ, മരണക്കിടക്കെ കിടന്നപ്പോ പോലും അവൻ ആലോചിച്ച റിസോർട്ടിനെ കുറിച്ചാ. ഇപ്പൊ അത് കരാറടിസ്ഥാനത്തിൽ നടത്താൻ കൊടുത്തു. നല്ലത് തന്നെ. പക്ഷെ ആ കാശ് ഇങ്ങനെ കടലിലെറിയുന്നത് കാണുമ്പോ സങ്കടമുണ്ട്. കടലിലെറിയാനോ? പിന്നല്ലാതെ. കണ്ണി കണ്ട പിള്ളേർക്ക് വേണ്ടി ചെലവാക്കുക എന്ന് പറഞ്ഞാ അത് കടലിലെറിയുന്നതിന് സമയമല്ലേ? അവന്റെ മനസ്സ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? എന്താടി മീനാക്ഷി, എന്തിനാ കരയുന്നേ? ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. എന്ത് പറ്റി മീനാക്ഷി? അത് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു ശ്രദ്ധയില്ല, അത് തന്നെ കാര്യം.
ഒരു വരുമാനം ഇല്ലാതിരിക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയല്ലോ. അതിന് ഞങ്ങളാണോ കുറ്റക്കാരെ? ഇറങ്ങിപ്പോയി നാലെടുത്ത് ജോലി അന്വേഷിക്കടാ. അന്വേഷിക്കാത്തോണ്ടാണോ കിട്ടണ്ടേ? പിന്നെ ദീപ്തിയുടെ ബന്ധുവായി പോയില്ലേ, അങ്ങനെ താഴ്ന്ന ജോലി വല്ലതും ചെയ്യാൻ പറ്റുമോ? നാണക്കേടല്ലേ. അയ്യോ, ആർക്കാ മോളെ നാണക്കേട്? അത് ദീപ്തിക്ക്. ഒരു ഷർട്ട് വാങ്ങണമെങ്കിൽ പോലും അമ്മയുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ എനിക്ക്. സത്യമായിട്ട് മടുത്തു, ഇങ്ങനെ പോയാൽ ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും കേട്ടോ. അതാ നല്ലത്. അമ്മ പിന്നെ കുറച്ച് കാശ് കൊടുത്താ സഹദേവൻ തുണിക്കട തിരിച്ചുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാശ് പിന്നെ കൊടുത്താലും മതിയേ. സൂര്യേട്ടൻ വിചാരിച്ച ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ഇപ്പോ സൂര്യേട്ടന്റെ കാശുണ്ടല്ലോ. ഓ എടമോനെ, ആ കാശേ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ മാറ്റി വെച്ചിരിക്കുക. കണ്ടോ അമ്മ, ആ കാശ് അങ്ങനെ കളയുന്നല്ലേ നല്ലതല്ലേ ഞങ്ങൾക്ക് തരുന്നേ. ഞങ്ങള് കട വാങ്ങി നടത്തിക്കോളാം, കാശ് പിന്നെ തിരികെ കൊടുക്കാൻ ചെയ്തോളാം. അത് ശരിയാണല്ലോ. കാശ് ആ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കുന്ന ഒഴിവാക്കുകയും ചെയ്യാം. അമ്മ അമ്മ പറഞ്ഞാൽ സൂര്യേട്ട കേക്കും. ആ അത് മോനെ പണ്ട്. ആ അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും ചെയ്യും. ആ എന്തായാലും ശരി, സഹദേവന്റെ കയ്യിൽ നിന്ന് ആ കട വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ പിള്ളേര് പറയുന്ന പോലെ അതുങ്ങൾക്കും ജീവിക്കണ്ടേ? രക്ഷപ്പെട്ടു. സൂരജേ, ദാ അങ്ങനെ നമ്മൾ വീണ്ടും കട മുതലാളികൾ. എന്താമ്മേ, അമ്മ വിളിച്ചോ? അതെ, ഇതിപ്പോ ഈ ശ്രുതിപ്പെണ്ണിന്റെ കല്യാണം നടത്താൻ ഒരുപാട് മാസങ്ങളില്ലേ. നീ ഒരു കാര്യം ചെയ്, ആ കാശെടുത്ത് ആ സഹദേവന്റെ കയ്യിൽ നിന്ന് ആ തുണിക്കിടങ്ങി വാങ്ങിക്കേ. മോനെ, ആ റിസോർട്ടിന് വേണ്ടി എടുത്ത ലോൺ ഉണ്ടല്ലോ, അത് തിരിച്ചടയ്ക്കാൻ നോക്ക്. അല്ല, അപ്പോ കല്യാണം നടത്തണ്ടേ? അതിനുശേഷം തീരുമാനിക്കുക എന്ത് വേണമെന്ന്. എടാ മോനെ, നീ കല്യാണമൊക്കെ നടത്തി കഴിഞ്ഞ് പിന്നെ നിന്റെ കൈ കാശൊന്നും കാണത്തില്ല. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? എന്തിനാ തുണിക്കട മേടിക്കുന്നത്? ആ എടാ മോനെ, സുരേഷിനും മീനാക്ഷിക്കും വേണ്ടിയാ പറയുന്നേ, ഇവർക്ക് ജീവിക്കണ്ടേടാ. ഈ പാവങ്ങളുടെ കാര്യവേ മഹാ കഷ്ടവാ. എടാ കുഞ്ഞ, നീ ഇവന്റെ പേരിലോട്ട് വാങ്ങണ്ട. അല്ല അമ്മേ, നീ നിന്റെ പേരിലോട്ട് തന്നെ വാങ്ങിച്ചാ മതി. അല്ല, അത് ഇവരെ രണ്ടുപേരെയും അവിടെ ജോലിക്ക് നിർത്തിയാ മതി. നീ ഒരുപാട് ശമ്പളം ഒന്നും കൊടുക്കണ്ട, 2000 രൂപ വെച്ച് കൊടുത്താ മതി. അമ്മ പറയുന്നത് നീ അനുസരിക്കുമെന്ന് തന്നെയാ അമ്മയുടെ വിശ്വാസം. എന്റെ മോൻ, എത്രയും പെട്ടെന്നേ ആ സഹദേവനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കേ. അല്ല അമ്മ, ഞങ്ങള് രണ്ടുപേർക്കും സന്തോഷമായല്ലോ, പണി കിട്ടിയല്ലോ. സന്തോഷം, ഞങ്ങൾ ഇപ്പൊ തന്നെ നിൽക്കും കൂലിക്ക്. അതെ, പണ്ടേങ്ങള് മുതലാളിമാരായിരുന്നു, ഇത്തിരി കാശ് വെച്ചിന്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ തുണിക്കട മേടിക്കണ്ടല്ലോ അല്ലേ? ഞങ്ങള് കൂലിക്ക് നിൽക്കുന്ന കരുതി വാങ്ങണ്ട. ഓ വളരെ സന്തോഷം, ഏതായാലും ആ ശ്രുതിക്ക് ഭാഗ്യമുണ്ട്. സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയി. ഹലോ പ്രശാന്ത്, സാറിന് ലീവിലായിരുന്നല്ലേ? അതെ, ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. എന്താ പ്രശ്നം? സാറും കൂടെ അറിഞ്ഞിട്ടാണോ സാറിന്റെ ഭാര്യ യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഐ ജിക്ക് അപേക്ഷ കൊടുത്തത്? അവൾ അപേക്ഷ കൊടുത്തു. അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? വീണ്ടും അന്വേഷണം നടത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തം സാറിനറിയാലോ. കൊലപാതകം ഒന്ന് തെളിഞ്ഞാൽ അകത്താവും.
താൻ ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വിളമ്പാതെ. രാധിക അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ച കാര്യം എനിക്കറിയായിരുന്നു. പെട്ടെന്ന് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതുവാ. അവൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല. ഹലോ ഹലോ സാർ, ഹലോ ഹലോ രാധികേ, രാധികേ ശത്രുവിന്റെ ശത്രു മിത്രം. ശ്യാം എന്ന ഘാതകൻ ഇനി മീനാക്ഷിയുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടായെത്തുന്നു. വിനീതയുടെ കയ്യിൽ വിലങ്ങ് വീണാൽ ദീപ്തി ഐ പി എസിന് കാരാഗ്രഹവാസമോ?